എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മാളവിക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്നത് അഥവാ ഒറ്റപ്പെടുത്തി നിർത്തുന്നത് ഇന്ത്യയുടെ സംസ്കാരമാണ്. അതിനെല്ലാത്തിനും ഉപരിയാണ് ഇന്ത്യയിലെ ഡൈവേഴ്സിറ്റി അഥവാ വൈവിധ്യങ്ങൾ. പലതരത്തിലുള്ള വൈവിധ്യങ്ങളാണ് അല്ലേ? പല ജാതികൾ, പല മതങ്ങൾ, പല വർഗങ്ങൾ, പലതരത്തിലുള്ള ട്രൈബ്സ്, അവരുടെ ഗ്രൂപ്പ്സ്, പിന്നെന്താ പലതരത്തിലുള്ള ഫുഡ് ഹാബിറ്റ്സ്, ഡ്രസ്സിംഗ് രീതികൾ ഒക്കെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സംസ്കാരം പറയുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇന്ത്യയുടെ ചരിത്രവും നമ്മൾ പറഞ്ഞിരിക്കണം. ഭാരതത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ഇൻഡസ് സംസ്കാരത്തിൽ നിന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം 3000 വർഷങ്ങൾ പിന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും ഇൻഡസ് സംസ്കാരം എന്താണെന്ന് അറിയാം. വളരെ നിഗൂഢതകൾ നിറഞ്ഞതാണ് ഇൻഡസ് സംസ്കാരം. പലതരത്തിലുള്ള ടൗൺ പ്ലാനിംഗ് സിസ്റ്റംസ്, ഡ്രെയിനേജ് സിസ്റ്റം, ഗ്രനറീസ് ഒക്കെ ഭയങ്കര അത്ഭുതങ്ങളാണ്. ആ കാലഘട്ടത്തും നമ്മൾ അല്ലെങ്കിൽ ആ ജനത രണ്ട് നില വീട് വെച്ച് അതിൽ സ്റ്റെയർകേഴ്സ് ഉൾപ്പെടെയുള്ള രണ്ട് നില വീട്ടിൽ താമസിച്ചിരുന്നു എന്ന് പറയുന്നതിന് എത്ര വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? അതുപോലെ തന്നെ ആർക്കിടെക്ചർ. ആർക്കിടെക്ചർ പറയുകയാണെങ്കിൽ പേഴ്സണലി എല്ലാവർക്കും, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് മിഡീവൽ ആർക്കിടെക്ചർ രീതിയാണ്. അതായത് ഇൻഡോ റോമൻ, ഇൻഡോ ഗ്രീക്ക്, ഇൻഡോ അറബിയൻ, അവരുടെ ഒരു കോമ്പിനേഷനിൽ വരുന്ന പലതരം മോണുമെന്റ്സ് ഇന്നും ഒരു അത്ഭുതം തന്നെയാണ്. പിന്നെ ഇൻഡസ് സംസ്കാരത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നിക്നെയിം ഇട്ട് വിളിക്കുന്ന അവരുടെ സ്ക്രിപ്റ്റ് അഥവാ പിക്ടോഗ്രാഫ് എന്നറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിലും ഈ ആധുനിക യുഗത്തിലും നമ്മൾ അത് എന്താണ് അവർ നമ്മളോട് കോൺടാക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഈ കാലഘട്ടത്തിൽ പോലും നമ്മളത് എന്താണെന്ന് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കാത്തതാണ്. അപ്പൊ അത് എത്ര വലിയ വികസനങ്ങൾ ഉണ്ടായാലും അവരെന്താണ് നമ്മളോട് കോണ്ടാക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് ആർക്കും അറിയില്ല. ആ ലിപി ഇന്നും ആർക്കും വായിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ ഗുഹകളെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഏൻഷ്യൻ കാലഘട്ടത്തുണ്ടായിരുന്ന മനുഷ്യർ നിർമ്മിച്ചു എന്നറിയപ്പെടുന്ന ഗുഹകൾ, അത് ഗുഹകൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കേവ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടിയൊന്ന് രണ്ട് പേരുകളാണ് അജന്തയും എല്ലോറയും. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം വയനാട്ടിലുള്ള ഇടയ്ക്കൽ കേവ്സ് അതിമനോഹരമായ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് എന്ന് നമുക്ക് പറയാനും മനുഷ്യ നിർമ്മിതി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എല്ലോറയിലേക്കും അജന്തയിലേക്കും പോവുകയാണെങ്കിൽ നമുക്കറിയാം മഹാരാഷ്ട്രയിലാണ് എല്ലോറയും അജന്തയും കേവ്സ് ഉള്ളത്. എല്ലോറ അജന്ത നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, ഇപ്പൊ കേൾക്കുകയും ചെയ്യുന്നു. ബേസിക് ആയിട്ടുള്ള അവർ തമ്മിലുള്ള വ്യത്യാസം, അതായത് അജന്തയും എല്ലോറയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അജന്തയിൽ കൂടുതലും കേവ് പെയിന്റിങ്സ് ആണുള്ളത്, എല്ലോറയിലാണെങ്കിൽ സ്കൾപ്ചേഴ്സ് ആണുള്ളത്. അതായത് ശില്പങ്ങൾ, കൊത്തുപണികളാണ് കൂടുതലായിട്ടും ഈ എല്ലോറ കേവ്സിലുള്ളത്. ഇത് രണ്ടും അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് എല്ലോറയാണ് ആദ്യം നിർമ്മിച്ചത്, അത് കഴിഞ്ഞിട്ടാണ് നേരെയാണ് പോയി അജന്ത കേവ്സ് പണി ചെയ്തത് എന്നാണ് ചില ഹിസ്റ്റോറിയൻസ് വിശ്വസിക്കുന്നത്. അപ്പൊ അജന്ത എല്ലോറയും തമ്മിലുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അജന്തയെ കുറിച്ചിട്ടല്ല, എല്ലോറയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലോറ ഞാൻ പറഞ്ഞല്ലോ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് എല്ലോറ കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. എല്ലോറ കേവ്സിൽ ഏകദേശം 34 ടെമ്പിൾസ് അഥവാ ആ ഗുഹയ്ക്കുള്ളിൽ തന്നെ പലതരം ടെമ്പിൾസ് കേവ്സ് ഒക്കെ ഉള്ളിലുണ്ട്. അതിൽ 16-ാമത്തെ അതായത് 16th നമ്പറുള്ള ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അത് കൈലാസ ക്ഷേത്രമാണെന്ന്, ഒരു ശിവക്ഷേത്രമാണത്. ഭയങ്കര അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഈ ശിവക്ഷേത്രം. സാധാരണ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഹോളോബിക്സ് അല്ലെങ്കിൽ ചെങ്കല്ലൊക്കെ കൊണ്ടാണ് സാധാരണ രീതിയിൽ ഈ കാലഘട്ടത്തിൽ ടെമ്പിൾസ് നിർമ്മിക്കുന്നത്. പണ്ട് കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചിരുന്നത് കരിങ്കല്ലുകൾ കൂട്ടിച്ചേർത്താണ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത വളരെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകൾ കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ കരിങ്കല്ലുകൾ കൂട്ടിച്ചേർത്തല്ല ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വലിയ ഒരു കരിങ്കൽ പാറ മുകളിൽ നിന്ന് തുറന്ന് എങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ അതിശയപ്പെടും. പക്ഷേ ആ കാലഘട്ടത്തിൽ ആ ജനത ഉണ്ടാക്കിയിരുന്നു. അതാണ് ഈ കൈലാസ ശിവക്ഷേത്രം. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ ലോകത്ത് 7 അത്ഭുതങ്ങളുണ്ട്. ഈ 7 അത്ഭുതങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചാൽ പോലും ഈ കൈലാസ ടെമ്പിളിന്റെ 7 അയലക്കത്ത് പോലും വരില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. 8-ാം നൂറ്റാണ്ടില് കൃഷ്ണ 1-ാമൻ രാജാവാണ് ഇതിന്റെ പണി പൂർണ്ണമായും പണി കംപ്ലീറ്റ് ആക്കി ഫിനിഷ് ചെയ്തത് കൃഷ്ണൻ 1-ാമന്റെ കാലഘട്ടത്തിലാണ്. ഏകദേശം 7 മുതൽ 8 തലമുറ വരെ എടുത്തു ഈ ക്ഷേത്രം നിർമ്മിക്കാൻ എന്നാണ്. അതായത് 300 മുതൽ 400 വർഷം വരെ ഈ ക്ഷേത്രം നിർമ്മിക്കാൻ കഷ്ടപ്പെട്ടു എന്നാണ്.
അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, 7 മുതൽ 8 വരെ തലമുറ ഒരു റെസ്റ്റ് കൂടാതെ പണിയെടുത്താൽ മാത്രമേ അങ്ങനെ ഒരു ശിവക്ഷേത്രം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 100 അടി ഉയരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ച തൂണാണ്. അത് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു വലിയ തുറസായ ഒരു ഹാള് പോലെയുണ്ട്. ആ ഹാളിലാണ് ഈ ഒരു 100 അടി ഉയരമുള്ള തൂണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ പണി നടന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൃഷ്ണ ഒന്നാമന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പണി തുടങ്ങുന്നത് തന്നെ. ഏകദേശം 4 ലക്ഷം ടണ്ണോളം പാറയാണ് ഈ ഒരു മലയിൽ നിന്ന് തുരന്നു മാറ്റിയതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, 1300 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ക്ഷേത്രത്തിന്റെ ആ ക്ഷേത്രം പണി കഴിപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഈ 21-ാം നൂറ്റാണ്ടിൽ നിന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോ അന്ന് ഇതുപോലുള്ള ഭയങ്കര വെപ്പൺസ് ടെക്നോളജീസ് ഒന്നും ഇല്ലല്ലോ. ഈ പണ്ട് ഈ ഒളിയും അല്ലെങ്കിൽ ചുറ്റികയൊക്കെ വച്ചിട്ടാണ് ഇത് പാറകളൊക്കെ കൊത്തി മിനുക്കി എടുക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ആലോചിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ലക്ഷം ടണ്ണോളം പാറയാണ് തുരന്നു മാറ്റിയിരിക്കുന്നത്. പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ചാൽ പോലും, നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന ടെക്നോളജി ഉപയോഗിച്ചാൽ പോലും ഒരു ദിവസം 5 ടൺ പാറ പോലും തുരന്നു മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയത്നമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ കുംഭമുണ്ട്. കുംഭത്തിന്റെ മുകളിലായിട്ട് 4 ദിശയിലേക്ക് നോക്കി നിൽക്കുന്ന 4 സിംഹങ്ങളെ കാണാൻ പറ്റും. ആ സിംഹങ്ങള് നമ്മള് ആകാശത്ത് നോക്കണെങ്കിൽ, സ്കൈ വ്യൂയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബെറ്റർ X പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് എന്തെങ്കിലും രഹസ്യ കോഡുകളാണോ, അല്ലെങ്കിൽ ഈ രാജാക്കന്മാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന എന്തെങ്കിലും കോഡുകളാണോ എന്നൊന്നും ഇതുവരെയായിട്ടും ആർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ പിന്നിൽ ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം സംസാരിച്ച ചരിത്രമാണല്ലേ, ഇനി നമ്മൾ സംസാരിക്കാമോ ഇതിന്റെ പിന്നിൽ ഒരു കഥ പ്രചരിക്കുന്നുണ്ട്, ഈ ക്ഷേത്രം എങ്ങനെയാണ് നിർമ്മിച്ചത് എന്നുള്ളത്. എൻപുര രാജാവിന് കലശലായ ഒരു അസുഖം പിടിപെടുകയും അദ്ദേഹത്തിന്റെ പത്നി അതായത് റാണി ഒരു നേർച്ച നേരുകയും ചെയ്തു. എന്താന്ന് വെച്ചാല്, അസുഖം ഭേദമാവുകയാണെങ്കിൽ ഒരു മഹാശിവക്ഷേത്രം പണിയാമെന്നായിരുന്നു റാണിയുടെ നേർച്ച. എന്തോ ഭാഗ്യവശാല് അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ ഭേദമായി, അപ്പോൾ തന്നെ പണി തുടങ്ങാനുള്ള പ്ലാനിങ് ഒക്കെ നടന്നു. പക്ഷെ രാജ്ഞി ഇതിന്റെ ഇടയ്ക്ക് ഒരു ശപഥവും കൂടെ എടുത്തിരുന്നു. അമ്പലത്തിന്റെ പണി തീരുന്നത്, അതായത് കുംഭം വയ്ക്കുന്നത് വരെ റാണി ജലപാനം പോലും കഴിക്കില്ല, ഉപവസം അനുഷ്ഠിക്കുമെന്നൊരു പ്രതിജ്ഞയും കൂടെ രാജ്ഞി എടുത്തിരുന്നു. അപ്പൊ ശില്പികൾ വന്നു സ്ഥലം നോക്കാൻ പോയി, ക്ഷേത്രം പണിയുന്ന സ്ഥലം കണ്ട് ശില്പികൾ തന്നെ അതിശയിച്ചു പോയി. ഇത്രയും വലിയൊരു പാറ തുരന്ന് അതും കുംഭം നിർമ്മിക്കാൻ തന്നെ വർഷങ്ങളെടുക്കും, അപ്പോഴേക്കും റാണിയുടെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പൊ എത്രയും പെട്ടെന്ന് ക്ഷേത്ര നിർമ്മാണം തുടങ്ങണം. എങ്ങനെ തുടങ്ങും? കുംഭം വയ്ക്കുമ്പോൾ തന്നെ കുംഭം വയ്ക്കാൻ തന്നെ വർഷങ്ങൾ എടുക്കും. അപ്പോൾ ഈ ശില്പികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കോകശൻ എന്ന ശില്പി അതിബുദ്ധിമാനായ ഒരു ശില്പിയുടെ മനസ്സിൽ തോന്നിയതാണ്, അദ്ദേഹത്തിന്റെ മൈൻഡിൽ തോന്നിയ കാര്യമാണ്, മുകളിൽ നിന്ന് ക്ഷേത്രം പണി തുടങ്ങിക്കഴിഞ്ഞാൽ കുംഭം ആദ്യം വയ്ക്കാൻ പറ്റും. കുംഭം ആദ്യം വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, വേഗം പണി തീരുകയും ചെയ്യും. റാണിയുടെ ശബദം, അതായത് ആ ശബദം, ആ ഉപവാസം നിൽക്കുകയും ചെയ്യും. അപ്പൊ പെട്ടെന്ന് തന്നെ കുംഭത്തിന്റെ പണി കഴിഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ കുംഭത്തിന്റെ പണി കഴിയുകയും രാജ്ഞിക്ക് ഇദ്ദേഹത്തോട് ഒരുപാട് ബഹുമാനം തോന്നുകയും ഇദ്ദേഹത്തിനെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് തോന്നുകയും ബാക്കി പണിയെല്ലാം കോകശനെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നൊരു കഥയും കൂടെ ഇതിന്റെ കൂടെ പ്രചരിക്കുന്നുണ്ട്. നമുക്കറിയാം ഇതൊരു ശിവക്ഷേത്രമാണെന്ന് അറിയുമ്പോൾ ഇതിൽ പ്രതിഷ്ഠ ശിവനാണ്. ശിവൻ മാത്രമല്ല, ഗണപതി, സരസ്വതി, നരസിംഹം തുടങ്ങിയ ഉപദേവതകളും ഈ ഒരു ക്ഷേത്രത്തിൽ ഉണ്ട്. പിന്നെ ബാൽക്കണികൾ, സ്റ്റെയേഴ്സ്, അണ്ടർഗ്രൗണ്ട് പാസേജ്, പിന്നെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഭയങ്കര വിചിത്രമായിട്ടുള്ള രീതിയാണ് അവർ പണി കഴിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, 7 അടി ഉയരത്തിലുള്ള നന്ദി വിഗ്രഹം ഈ ശ്രീകോവിലിന്റെ മുന്നിൽ ആയിട്ട് ഉണ്ട്. അതാണ് മറ്റൊരു ഈ ക്ഷേത്രത്തിന്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് മോണോലിത്തിക് സ്ട്രക്ചറിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്, അതായത് ഒരു ഒറ്റ കല്ലിൽ ഒരു വലിയ ശിവക്ഷേത്രമാണ്. നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതിന് റോക്ക് ടെമ്പിൾ എന്നാണ് നമുക്ക് പറയില്ല, റോക്ക് വെറും ടെമ്പിൾ എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതായിപ്പോവും. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു റോക്ക് കട്ട് ടെമ്പിൾ എന്ന് വേണം നമുക്ക് അതിനൊരു വിശേഷമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോ നമുക്കൊന്ന് ആലോചിക്കാം, ഇത്രയും കേട്ട് കഴിഞ്ഞിട്ട് ഇതൊരു മനുഷ്യ പ്രയത്നത്തിന്റെ വലിയൊരു വിജയം തന്നെ നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. തൊഴിലാളികളൊക്കെ ഒരുപാട് എന്താ പറയാ, ഒരു റെസ്റ്റ് പോലും എടുക്കാതെ ആയിരിക്കും ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. എല്ലാവരും കഴിഞ്ഞ് നേരെ പോയത് അജന്തയിലേക്കാണ്. അജന്തയുടെ പ്രത്യേകതകൾ നേരത്തെ പറഞ്ഞ പെയിന്റിങ്സ് ആണ് കൂടുതലും അജന്തയിൽ ഉള്ളത്. അപ്പോൾ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതാണ് ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പട്ടണം എക്സ്കവേഷൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതും ഇതുപോലെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നമുക്ക് കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരു വിചിത്രമായിട്ടുള്ള ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് പട്ടണം എക്സ്കവേഷനെ കുറിച്ച് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും.
അപ്പോ ഈ ഒരു എന്താ പറയുക ടോപ്പിക്, അതായത് ഈ എല്ലോറയിലെ ശിവക്ഷേത്രത്തിന്റെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, വൈഡ് സബ്ജക്റ്റ് ആണ്, ഇന്നൊന്നും പറഞ്ഞാൽ തീരില്ല. ഓരോ ശില്പത്തിനും അല്ലെങ്കിൽ ഓരോ സ്ട്രക്ചേഴ്സിനും പല പല കഥകൾ പറഞ്ഞു തീർക്കാൻ ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ഒരു ശിവക്ഷേത്രം, കൈലാസ ശിവക്ഷേത്രം. അപ്പൊ എല്ലാവർക്കും ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡിസ്ലൈക്ക് നിങ്ങളെ ഇഷ്ടം, നിങ്ങളെ ഇഷ്ടമാണ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സൈനിങ് ഓഫ് മാളവി.